ഹലോ ഗൈസ്, എല്ലാവർക്കും ജോലി നേടണമെന്ന് അതിയായ ആഗ്രഹമാണ്. പക്ഷേ ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയാണ്. എൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പയർനെസ് നിങ്ങൾക്കില്ല, അതായത് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഏതൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സിനെ കുറിച്ചാണ്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ആദ്യമായിട്ട് പറയാനുള്ളതാണ് റീഡ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മെജോറിറ്റി ഓഫ് ഇൻ്റർവ്യൂയിലും ഇൻ്റർവ്യൂ മാനേജർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വൈ ഷുഡ് ഐ ഹയർ യു, അല്ലെങ്കിൽ വൈ ഡിഡ് യു അപ്ലൈ ഫോർ ദിസ് ജോബ്, അല്ലെങ്കിൽ വൈ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണ്, അതുകൊണ്ട് ജോബിന് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് റെഫർ ചെയ്ത് അങ്ങനെ ഞാൻ ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നു അങ്ങനെയുള്ള റീസൺസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇനി റിജക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷന് മാച്ച് ആവുന്ന എന്തൊക്കെ സ്കില്ല് നിങ്ങൾക്കുണ്ട് അതനുസരിച്ചുള്ളൊരു ഉത്തരം നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് പറയാൻ വേണ്ടി കഴിയണം. എങ്കിൽ മാത്രമേ ഹയറിംഗ് മാനേജർ നിങ്ങളോടൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ടിപ്പാണ് റീഡ് അബൌട്ട് ദ കമ്പനി. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ ചോദിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡ് ആണ്, നിങ്ങൾക്ക് എത്രത്തോളം സീരിയസ് ആയിട്ട് ഈ ജോബ് വേണമെന്നുള്ള കാര്യങ്ങളാണ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും കമ്പനിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ള ഉത്തരമാണ് നൽകുന്നതെങ്കിൽ ഹയറിംഗ് മാനേജറിൻ്റെ മൈൻഡിൽ അത് ആദ്യമേ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. നിങ്ങൾ ലേസി ആണെന്നുള്ള ചിന്ത ഉണ്ട്, നിങ്ങൾ പ്രിപ്പയർഡ് അല്ല, നിങ്ങൾ സീരിയസ് അല്ല ഒരിക്കലും ജോബിൽ, നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കത്തില്ല ഹയർ ചെയ്താലും എന്നുള്ള ചിന്താഗതി വരെയുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബേസിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കാൻ ശ്രമിക്കണം. ലൈക്ക് അവർ ഏത് വർഷമാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയുടെ ബേസിക് ബിസിനസ് മോഡൽസ് എന്തൊക്കെയാണ്, കമ്പനിയിലെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്, കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ബെറ്റർ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഹയറിംഗ് മാനേജറിനും ഇൻ്റർവ്യൂവിനെയും ഇമ്പ്രസ് ചെയ്യാനുള്ള പോസിബിലിറ്റി നൽകും. മൂന്നാമത്തുള്ള കാര്യം ഫസ്റ്റ് ഇംപ്രഷൻ. ഒരു സെയിങ് തന്നെ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത്. ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് ഹയറിംഗ് മാനേജറിന് മുമ്പിൽ ആദ്യമേ തന്നെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇതിന് പല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് പ്രോപ്പർ ഡ്രസ്സിംഗ് ആണ്. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെൽ ആയിട്ട് അയൺ ചെയ്തിട്ടുള്ള ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. മാനേജർ പൊസിഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടൈയോ എന്തെങ്കിലും ധരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഹയറിംഗ് മാനേജർ ഇംപ്രഷൻ കൂടാനായിട്ട് സഹായിക്കും. ഡ്രസ് കോഡ് എപ്പോഴും നിങ്ങൾ വൈറ്റോ ബ്ലൂവോ കളറിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം പങ്ക്ച്വാലിറ്റി ആണ്. എപ്പോഴും ഇൻ്റർവ്യൂവിന് ഇറങ്ങുമ്പോൾ കുറച്ച് ടൈം ബാക്കപ്പായിട്ട് ഇട്ടിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഇറങ്ങുക. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ലൊക്കേഷൻ എത്രത്തോളം ദൂരം ഉണ്ടെന്നുള്ള, അവിടെ പോകാൻ എന്തൊക്കെ ടൈപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ അവിടെ പോകാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് എപ്പോഴേക്കും അവൈലബിൾ ആയിരിക്കും, എന്തൊക്കെ മോഡ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ആയിരിക്കും അവൈലബിൾ എന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി വെക്കുക. സോ അവിടെ ലേറ്റായി ചെന്നിട്ട് അവിടെ എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പാക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. മൂന്നാമതായിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഡോറ് നോക്കിയപ്പോൾ ഇതിനെ സ്മൈൽ ചെയ്തുകൊണ്ട് കയറുക, അപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഐ കോൺടാക്റ്റ് സൂക്ഷിക്കുക, ഫേം ആയിട്ടുള്ളൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. നാലാമത്തെ പോയിട്ടാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഡ്രസ്സിങ്ങും പങ്ക്ച്വാലിറ്റിയും മാത്രമല്ല, ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാൻഡേറ്ററി ആണ്. സ്റ്റഡീസ് ഷോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ 55% നോൺ വെർബൽ ആണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബോഡി ലാംഗ്വേജിൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ലൈക്ക് എന്തൂസിയാസം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കോൺഫിഡൻസ്, നമ്മളെ പല കാര്യങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ഇതിൽ നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻ നിങ്ങൾ ബോഡി ലാംഗ്വേജിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ബോർഡം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസ്, ആങ്കർ അങ്ങനെയുള്ള ഇമോഷൻസ് നിങ്ങൾ ബോഡി ലാംഗ്വേജിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂ ചെന്നിട്ട് ചിലപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ വിളിക്കണം, ചിലപ്പോൾ മണിക്കൂറോളം നിങ്ങളുടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് ബോർഡം ആയിട്ടോ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ നിങ്ങൾ ദേഷ്യപ്പെടുന്നു കാണിക്കരുത്. അത് നിങ്ങൾ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. നിങ്ങൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഓൺലൈൻ സൂം വഴിയോ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ ലൂസായിട്ടിരിക്കരുത്, ഷോൾഡർ സ്ട്രെയിറ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കേണ്ടതാണ് ഡിഫൻസീവ് പോസ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യുക. അതായത് കാലിന് മേൽ കാല് കയറ്റി വെച്ചിരിക്കുക, നമ്മൾ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുക, ഇങ്ങനെയുള്ള ഡിഫൻസീവ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക്. അഞ്ചാമത്തെ ട്രിപ്പാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഏത് ഇൻ്റർവ്യൂവിനും ആദ്യം ഇൻ്റർവ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള രീതിയിലൊക്കെ. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഉറപ്പായി വരുമെന്ന് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യനുള്ള ആൻസർ പഠിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തായിരുന്നാലും അറിയുമ്പോൾ ഏതൊരു ഇൻ്റർവ്യൂവിന് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നോ അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട്
ആദ്യമേ പ്രിപ്പയർഡ് വെച്ചിരിക്കുക. കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ബ്രീഫായിട്ട്, നിങ്ങളുടെ പാഷനെ കുറിച്ചും നിങ്ങളുടെ എൻതൂഷ്യത്തിനെ കുറിച്ചും നിങ്ങളുടെ ലോങ് ടേം ഗോളിനെ കുറിച്ചും നിങ്ങൾ എന്തുകൊണ്ട് ഈ ജോബ് റോൾ നോക്കി എന്നുള്ളതും കമ്പനിക്ക് എന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോറി രൂപേണ നിങ്ങൾക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇൻ്റർവ്യൂ എടുത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിനെ കുറിച്ച്. നിങ്ങൾ കഴിയുമെന്തെങ്കിലും ഒരു അസൈൻമെൻറ്റുകൾ തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഒരു ബ്രീഫായിട്ട് ഒരു പേജിൽ കുറയാത്ത വണ്ണം നിങ്ങൾ എന്താ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എഴുതുക. ഇപ്പോൾ രണ്ടു മൂന്ന് വട്ടം വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് സാമ്പിൾ ആൻസേഴ്സും സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് നിങ്ങൾ മാർക്കപ്പ് ചെയ്ത് പറയുന്നതെന്ന് തോന്നാൽ നിങ്ങൾ ഓർഗാനിക്കലി പറയാൻ പറ്റി കഴിഞ്ഞു ഞാൻ വളരെ ബെറ്റർ ആയിരിക്കും. ടെൽ മീ അബൌട്ട് യുവർ സെൽഫിന് എങ്ങനെ ഉത്തരം നൽകുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നിങ്ങൾ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ ഒരു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ മിസ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. സോ ഇന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയാണ്. ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് ബേസിക്കലി അഞ്ച് ടിപ്സാണുള്ളത്. ആദ്യം എന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടെന്ന് പറയുന്നത് കമ്പനിയെക്കുറിച്ച് ഒരു ബ്രീഫ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത്, പങ്ക്ച്വൽ ആവുക, ഡ്രസ്സിങ് പ്രോപ്പറായിട്ട് ചെയ്യുക. നാലാമതായിട്ട് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നുള്ള ആദ്യമേ ഒന്ന് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.